ഗൈസ് വേൾഡ് ഇപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെയായി. ഇവിടെ ഇപ്പോൾ ഫുൾ ഒരു ക്രിസ്മസ് ഫീലിലാണ്. പുറത്തെ കടകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാം ലൈറ്റ്സും ഒക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഭയങ്കര ഫീലാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറാണ്. ഇവിടെ അധികം ക്രിസ്മസ് സ്റ്റാറൊന്നും അധികം ഡെക്കറേഷന് കണ്ടിട്ടില്ല. ഇവിടെ മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പം നമുക്ക് പോയാലോ. അപ്പം ഇവിടെ ഇപ്പം തണുപ്പൊക്കെ തുടങ്ങി. ഇപ്പം ഏകദേശം 3 മണിയായിട്ടുണ്ട് സമയം. പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 മണി 6:30 ഒക്കെ ഒരു പ്രതീതിയാണ്. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും സീസൺ അനുസരിച്ചാണ് സൂര്യൻ്റെ ഉദിക്കുന്നത് അസ്തമിക്കുന്ന സമയമൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ കറക്റ്റ് ഒരു ടൈമല്ല. ഇപ്പോൾ വിൻ്ററായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താമസിച്ച് സൂര്യൻ വരത്തുള്ളൂ. പോകുന്നത് വളരെ നേരത്തെ ആയിരിക്കും. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങും. പിന്നെ ഇവിടെ ഇപ്പം ഒരു ക്രിസ്മസ് ട്രീയുടെ സീസണാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പോകുന്ന കാറിൽ അവർ ക്രിസ്മസ് ട്രീ കൊണ്ടുപോവാണ്. ഇവിടെ എല്ലാം ഷോപ്പിലെല്ലാം സെയിലിന് വെച്ചിരിക്കുകയാണ്. ആൾക്കാരൊക്കെ കണ്ടില്ലേ, വാങ്ങിക്കൊണ്ട് പോവുകയാണ്. പിന്നെ ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഷോപ്പിനകത്ത് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ മൈക്കിൾസ് എന്ന് പറഞ്ഞ ആ ഷോപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ പുറത്തൊക്കെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്ത് ക്യൂവിൽ നിർത്തിയിരിക്കുകയാണ്. സാനിറ്റൈസറൊക്കെ ഞാൻ ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളുടെയൊക്കെ സെയിലുണ്ടെന്നല്ലേ. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട് വെളിയിൽ. ഇവിടെ ഒരു ടൈം ലിമിറ്റ് വെച്ചാണ് എല്ലാവരും കയറ്റുന്നത്. ഇപ്പോൾ കുറച്ച് പേരെ ഒരു ടൈമിൽ അകത്ത് കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല തണുപ്പുമാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് വീഡിയോ എല്ലാം എടുത്തത്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഡിയോ. ഇതൊക്കെ ഇപ്പം ഈ സീസണൽ ഡെക്കറേഷനാണ്. ഈ ഒരു ക്രിസ്മസ് ടൈമിലാണ് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യും. പല പല സാധനങ്ങൾ അപ്പോൾ ഓരോ വർഷവും അവരത് മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ വർഷവും പുതിയത് പുതിയതാണ് മിക്കവാറും വയ്ക്കുന്നത്. പിന്നെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെയാണ്. ഇതൊക്കെ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് വീട് ഡെക്കറേറ്റ് ചെയ്യാനായി ഈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യും അവർ. ഞങ്ങളിതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ ഹാങ്ങിങ് ഓർണമെൻറ്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് സമയമൊന്നും നമ്മൾ കടയ്ക്കുള്ളിൽ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഒന്നും ആവശ്യമുള്ളത് വാങ്ങി വേഗം തിരിച്ചു പോവാണിപ്പോൾ. ഇപ്പം തന്നെ ഇവിടെ ഇരുട്ടായി. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഈ ക്രിസ്മസ് ട്രീ ആണ് ഇപ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തതായിരുന്നു. താങ്ക്സ് ഗിവിങ്ങിന് ഡീലുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്തൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അത് 2-3 ദിവസം മുന്നേ വന്നതാണ്. ഞങ്ങളത് ഗരാജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അത് എടുത്തു കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിങ്ങനെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി ലൈറ്റ് ഇട്ടിട്ടുള്ള ട്രീ ആണ്. പക്ഷേ ലൈറ്റ്സൊക്കെ വളരെ കുറവാണ്. നമ്മൾ എക്സ്ട്രാ ലൈറ്റ്സ് കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഓരോ പാർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ആദ്യം അതിൻ്റെ താഴത്തെ സ്റ്റെമ്മാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ വയർ അങ്ങനെ കണക്ട് ചെയ്താൽ തന്നെ ലൈറ്റ് കത്തിക്കോളും. അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലൈറ്റ്സ് എല്ലാം. പിന്നെ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണം. കുറച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നാലേ അതൊരു ഫ്ലഫി ആയിട്ടിരിക്കത്തുള്ളൂ ആ ട്രീ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഫിറ്റ് ചെയ്യാനും ഇത് ലൈറ്റ് കത്തുന്ന കാണാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുക. ഇപ്പം ഞങ്ങളത് എക്സ്ട്രാ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്തു. അതിൽ കുറച്ചും കൂടി
കുറച്ച് ഓർണമെന്റ്സ്, ഇതാണ് നമ്മൾ വാങ്ങിയ ഓർണമെന്റ്സ് ആണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ കൂടി ഫിറ്റ് ചെയ്യുകയാണ് അതില്. ഇതാണ് ഫിനിഷ് ചെയ്ത ലുക്ക്. എല്ലാം ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ലൈറ്റും ഒക്കെ ഇട്ടപ്പോഴുള്ള ലുക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് പകലെടുത്ത വീഡിയോ ആണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പം ഒരു കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നത്. ഇനി ഇത് രണ്ട് കപ്പ് ബ്ലാക്ക് റേസിൻസ് ആണ്, ബ്ലാക്ക് മുന്തിരി, ഉണക്കമുന്തിരി. ശരിക്കും വൈൻ ഉണ്ടാക്കാനൊക്കെ ഈ ഉണക്കമുന്തിരി വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല മധുരവും നല്ല ടേസ്റ്റും ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഒരു കപ്പ് കാഷ്നട്ട്സും ആൽമണ്ട്സും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ ഇത് ഗോൾഡൻ റൈസിൻസ് ആണ്, അതും ഒരു കപ്പ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ട് കപ്പ് വൈനാണ് ആഡ് ചെയ്യുന്നത്, റെഡ് വൈന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ദിവസത്തേക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. രണ്ട് ദിവസം വെക്കുമ്പോൾ തന്നെ അത് നന്നായി സോക്കായിക്കോളും. ഇനി കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കാം. ഇനി നമുക്ക് വൈനിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഞങ്ങളിത് വൈൻ ഉണ്ടാക്കാൻ പോവാണ് ഇന്ന്. അപ്പം ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് വൈൻ. വൈന് തന്നെ മെയിൻ ആയിട്ടുള്ളത് ഗ്രേപ്പ് വൈൻ ആണ്. വേറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടും വൈൻ ചെയ്യാറുണ്ട്, എന്നാലും ഗ്രേപ്പ് വൈൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് റെഡ് വൈന്, മറ്റുള്ളതെന്ന് വെച്ചാൽ വൈറ്റ് വൈന്, റോസ് വൈന്, പിന്നെ സ്പാർക്ലിംഗ് വൈന്, ഇങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വൈനാണ്. അപ്പം നല്ല ക്വാളിറ്റി ഗ്രേപ്സ് വെച്ചിട്ടാണ് എപ്പോഴും വൈൻ ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ റെഡ് ഗ്രേപ്സ് ആണ്. ഇത് സീഡ്ലെസ് ആണ്, നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ്. പിന്നെ വേണ്ടത് സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോതമ്പ്, സാധാ ഗോതമ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് സ്പൈസസും. അപ്പം സ്പൈസസ് ഞാൻ ഇടുമ്പോൾ കാണിക്കാം. പിന്നെ പഞ്ചസാര നമ്മൾ എടുക്കുക. ഇപ്പം ഞാൻ ഒരു 500 ഗ്രാം മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 400 ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള വൈനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 200 ഗ്രാം ഷുഗർ ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രേപ്സ് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച്, അതായത് ഒട്ടും വെള്ളമില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഗ്രേപ്സിൽ. നന്നായി ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ. പിന്നെ ഈ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായി കഴുകി ഉണങ്ങി വെള്ളമൊന്നും ഇല്ലാതെ വേണം. അത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ. അപ്പം ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ ഗ്രേപ്സിനെ നമുക്ക് കുറച്ചിങ്ങനെ പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുഴയുന്നത് ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കുന്ന, ഗ്ലാസിൻ്റെ ഒരു ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണിയും യൂസ് ചെയ്യാം, കാരണം നമുക്ക് നന്നായി കാണാൻ പറ്റും അതിൻ്റെ പ്രോസസ്സൊക്കെ ഗ്ലാസിൻ്റെ ജാറാകുമ്പോൾ. അപ്പം ഞാനിത് ഇങ്ങനെ മുറിച്ചിട്ട് ഇല്ലാത്തിട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സീഡുള്ള വെറൈറ്റിയും യൂസ് ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഗ്രേപ്സ് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കൊമേഴ്ഷ്യലി നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഇതിലധികം പഞ്ചസാരയൊന്നും അവർ ആഡ് ചെയ്യില്ല. ഈ ഗ്രേപ്സിൻ്റെ മധുരം തന്നെയാണ് അതിന് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ വൈൻ എടുക്കുമ്പോൾ തന്നെ പല ടൈപ്പ് വൈൻ ഉണ്ട്. ചിലത് ഭയങ്കര ബിറ്റർ ആയിരിക്കും, ചിലത് നല്ല മധുരമായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഈ ഫെർമെൻറ്റേഷൻ, നല്ല മധുരമുള്ള വൈൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവർ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ഫുൾ ഫെർമെൻറ്റ് ചെയ്യില്ല. ഒരു പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആ വൈനിലപ്പം അവർ ആ റെസിഡ്യൽ ഷുഗർ, അതായത് ബാക്കി ഫെർമെൻറ്റ് ചെയ്യാത്ത ഷുഗറും ഉണ്ടാവും. അങ്ങനെയാണ് മധുരമുള്ള വൈൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇട്ടാലാണ്
ഈയൊരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് വരും. വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി വൈന്. ഞാനിപ്പോൾ മുന്തിരി ഫുൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തടിത്തവി വെച്ചത് നല്ല കഴുകി ഉണക്കിയ തടിത്തവിയാണ്. ഇത് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ജ്യൂസസ് ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ സ്പൈസസ് എടുത്തിരിക്കുന്നത് 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു ചെറിയ സ്റ്റാവനീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മതി. ഒത്തിരി ആയാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. ഇതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്നത്, മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഈ മുന്തിരി നികർന്ന് നിൽക്കുന്നത്ര, മുന്തിരിയുടെ മേളിൽ നിൽക്കുന്നത്ര വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഞാൻ തിളപ്പിച്ച് ആറിയെടുത്ത വെള്ളമാണ്, അതായത് തണുത്ത വെള്ളമാണ്. പക്ഷെ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ്. നന്നായി തിളപ്പിക്കണം. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് ടൈറ്റായിട്ടല്ല ഞാൻ അടയ്ക്കുന്നത്, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അടയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഒരു തോർത്തോ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള കോട്ടൺ തുണി വെച്ചിട്ട് ഇത് നന്നായി മൂടി ഇതിന് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഒരേ ടൈമിൽ ഇത് ഈ തടിത്തവി വെച്ചിട്ട് തന്നെ, അത് വൃത്തിയുള്ള തടിത്തവി വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളൊരു 21-ാമത്തെ ദിവസം വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. 21-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ വൈന് ഡ്രെയിൻ ചെയ്ത് അതിനകത്തു നിന്ന് ഈ മുന്തിരിയെല്ലാം അപ്പോഴത്തേക്ക് ഫെർമെൻ്റ് ചെയ്യും. അതിനെ മാറ്റിയിട്ട് ആ വൈൻ നമുക്ക് കിട്ടുന്നത് എടുക്കാം. അപ്പോൾ 21 ദിവസം ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് ഈ വൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും തുടങ്ങി കാണുമല്ലേ? തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. ഞങ്ങൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളും ആഘോഷങ്ങളും ന്യൂ ഇയർ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.